പഞ്ചാബിലെ പട്യാലയിൽ മൂന്ന് വയസ്സുകാരിയെ ഭൂവുടമ പീഡിപ്പിച്ചുവെന്ന് പരാതി. പെൺകുട്ടിയെ രജീന്ദ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അസമിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ യുവതിയെ പീഡിപ്പിച്ചുവെന്നും പരാതിയുണ്ട്. ഹരീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഈ രണ്ടിടത്തെയും സംഭവങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, രാജ്യത്തെ വീണ്ടും മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ടിരുന്ന പീഡന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ പട്യാലയിൽ മൂന്ന് വയസ്സുകാരിയെ ഭൂവുടമ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ഒളിവിലാണെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ. അതേസമയം തന്നെ അസമിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പീഡിപ്പിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ നൽകേണ്ടവർ തന്നെയാണ് ഇങ്ങനെ അക്രമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ സ്ത്രീ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന സർക്കാരാണ് നേരിടുന്നതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സർക്കാർ ഈ സ്ത്രീ സംരക്ഷണ ഊന്നൽ നൽകുന്ന സർക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഓരോ സമയവും ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ പീഡനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ സർക്കാർ സ്ത്രീ സംരക്ഷണ ഊന്നൽ നൽകുന്ന സർക്കാരിലെ ആ ബി ജെ പി സർക്കാരിലെ രണ്ട് മന്ത്രിമാരായിരുന്നു കത്തയുടെ സംഭവത്തിനുണ്ടായിരുന്ന ചന്ദ്രപ്രകാശ് ഗംഗയും ലാൽ സിംഗും. ഈ രണ്ടു പ്രതി രണ്ടു മന്ത്രിമാരും ഈ രാജിവെക്കേണ്ട അവസ്ഥ വന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അവർ കത്വ സംഭവത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളാതെ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സമയത്ത് പ്രധാനമന്ത്രി പറ്റുന്ന സ്ത്രീ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന സർക്കാരാണെന്നും അതേ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ ഈ പീഡിപ്പിക്കുന്ന പ്രതികൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചാബിലെ പട്യാലയിൽ മൂന്ന് വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം പീഡിപ്പിച്ചിരിക്കുന്നത്. ഊടമയാണ് പീഡിപ്പിച്ചതെന്നാണ് പരാതി നൽകിയത്. പെൺകുട്ടിയെ രജീന്ദ്ര ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതായി അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രി എത്തിച്ചപ്പോഴാണ് പീഡനവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമ്മയുടെ പരാതിയിൽ തന്നെ വ്യാഴാഴ്ച രാത്രി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ഒളിവിലാണെന്നാണ് പറയുന്നത്. ഇതിൽ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു വയറുവേദനിക്കുന്നുവെന്ന്. പിന്നീട് അവളുടെ അവസ്ഥ മോശമായി തുടങ്ങി. ആശുപത്രി എത്തിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. എന്റെ മകനാണ് പറഞ്ഞത് ഭൂടമ്മ മോളെയും കൊണ്ട് പോയിരുന്നുവെന്ന്. ഇതാണ് അമ്മയുടെ വാക്കുകൾ. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒന്ന് ഇങ്ങനെ കരയാൻ പോലും ശരിക്കും അറിയാത്ത മനസ്സിലാവാത്ത സാഹചര്യത്തിലുള്ള ചെറിയൊരു മൂന്ന് വയസ്സുകാരി കുട്ടിയാണ് ഇപ്പോൾ പീഡിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് അസമിലെ ഹജോയിൽ പോലീസ് സ്റ്റേഷൻ യുവതി ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു. രാംദിയ പോലീസ് സ്റ്റേഷനിലെ വിനോദ് കുമാർ ദാസാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ പ്രതിയായ പോലീസുകാരന് തക്കതായ ശിക്ഷ നൽകണമെന്ന് അസം മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കേണ്ട പോലീസുകാരൻ തന്നെയാണ് ഹീനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടത്. നിർഭാഗ്യകരമായ സംഭവമാണിതെന്നും ഗൊഗോയ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പൊ നിലവിലെ സാഹചര്യം രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോക്സോ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെയുള്ള 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ അതിന്റെ ഓർഡിനൻസ് എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ഒരു പേപ്പർ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള കേസുകളിൽ 97% കേസുകൾ ഇപ്പോഴും തീർപ്പായിട്ടില്ല എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ 97% കേസുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. കേസുകൾ 6 മാസം, 1 വർഷം, 2 വർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. കാരണം ഇതിന്റെ വിചാരണ പൂർത്തിയാവാൻ ആ സമയങ്ങളെല്ലാം തന്നെ സാക്ഷികൾ കൂറുമാറുകയും കേസ് പലതരത്തിലും കേസ് ഒത്തുതീർപ്പാവുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ പോക്സോ നിയമം ഭേദഗതി ചെയ്യുന്ന ഓർഡിനൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു പേപ്പർ കടലാസിൽ ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അതുപോലെ സ്ത്രീ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നുവെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി എല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും കേന്ദ്ര സർക്കാരിന്റെ ഓരോ നടപടിയും. കാരണം ഇങ്ങനെ ഈ പറയുന്നതെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങിത്തീരുന്നു. കാരണം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പീഡനങ്ങളാണ് ഇങ്ങനെ വാർത്തകളായി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഹരീഷ് നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ സംബന്ധിച്ച പുതിയ ഓർഡിനൻസ് ഒക്കെ ഇറക്കുകയും അത് വലിയ രീതിയിൽ കുട്ടി ഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് എന്നതാണ് ഗൗരവതരമായ ഒരു വിഷയം. അതായത് അത്തരം ഓർഡിനൻസുകൾ കൊണ്ടുവരുമ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം തടയപ്പെടുന്നില്ല എന്നതാണ് അതിൽ ഗൗരവതരമായി ഉള്ളത്. അതിൽ പ്രധാനമായി ഉള്ളത് നമുക്കറിയാം, കത്വ സംഭവം നടന്നപ്പോൾ അവിടെ പീഡകരെ ആ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നവരെ പ്രശംസിച്ചുകൊണ്ടും അവർക്ക് സ്വീകരണം നൽകിക്കൊണ്ടും ഒക്കെ രംഗത്തെത്തിയത് ബി ജെ പി മന്ത്രിമാരൊക്കെ തന്നെയായിരുന്നു.
അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തുടരുമ്പോൾ ഇങ്ങനെയുള്ള ഓർഡിനൻസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളോ ഒക്കെ വെറും പ്രഹസനമായി മാറും എന്നുള്ളതിന്റെ സൂചന കൂടിയല്ലേ ഒരു പക്ഷേ? ഇത് തീർച്ചയായും സൗമ്യ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് ചന്ദ്രപ്രകാശ് ഗംഗാൾ അതുപോലെ ലാൽ സിംഗ് എന്ന കാശ്മീരിലെ രണ്ട് മന്ത്രിമാരോ കാര്യങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സന്തോഷ് ഗംഗാർ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. എന്താ അദ്ദേഹം വ്യക്തമാക്കിയത്? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒന്നോ രണ്ടോ പീഡനങ്ങൾ നടക്കുന്നത് സർവ്വസാധാരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി തന്നെ തൊട്ടുപിറകിയായിരുന്നു മോദി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകൾ മെനഞ്ഞു കൊടുക്കരുത്, മസാല വാർത്തകൾ നൽകരുതെന്ന് മോദി പറയാൻ കാരണം തന്നെയായിരുന്നു. എന്തായാലും മോദി സർക്കാർ ഒരു ഭാഗം പറയുന്നു സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടഞ്ഞുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തും, അതുപോലെ സ്ത്രീ സംരക്ഷണത്തിന് ഊന്നൽ നൽകുമെന്നെല്ലാം പറയുന്നു. എന്നാൽ അതേ സമയത്ത് ബി ജെ പിയിലുള്ള മറ്റു മന്ത്രിമാരെല്ലാം തന്നെ പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ഗംഗാർ, കേന്ദ്രമന്ത്രിയായ സന്തോഷ് ഗംഗാറിന്റെ വാക്കുകൾ ഏറ്റവും ലജ്ജാകരമായ വാക്കുകൾ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒന്നോ രണ്ടോ പീഡനങ്ങൾ നടക്കുന്ന സർവ്വസാധാരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൂടെ ലാൽ സിംഗ്, ചന്ദ്രപ്രകാശ് ഗംഗ എന്നിവരെല്ലാം തന്നെ ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന സാഹചര്യം എന്താ? ഇങ്ങനെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇവരുടെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് ഈ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വശത്ത് നല്ലത് പറയുമ്പോൾ മറുവശത്ത് ചീത്ത തന്നെ ഈ ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ഡൽഹിയിലെ മറ്റേ ദേശീയ വനിതാ അധ്യക്ഷനായിട്ടുള്ള സ്വാതി മല്ലിവാൾ കഴിഞ്ഞ ദിവസം തന്നെ ജന്തർമന്ദറിൽ നിൽക്കുന്ന നിരാഹാര സമരത്തിൽ ശ്രമിക്കണം രാജ്ഘട്ടിൽ കിടന്ന നിരാഹാര സമരത്തിൽ വ്യക്തമാക്കിയിരുന്നു പോക്സോ നിയമത്തിൽ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ വിധി പൂർത്തീകരിക്കണം, അതിൽ തന്നെ ശിക്ഷ വിധിക്കണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെയാണ് വേണ്ടിയായിരുന്നു അവർ നിരാഹാരം കിടന്നത്. ഈ കേസുകളിലെ ഈ പോക്സോ കേസുകളിലെ പീഡന കേസുകളായാൽ തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ വിധി പറഞ്ഞ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ശിക്ഷ ശരിയായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ കേസുകൾ നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കേസുകൾ ഒരു തരത്തിൽ ഒത്തുതീർപ്പായി പോകുന്ന സാഹചര്യവും പ്രതിവാദികൾക്ക് വേണ്ടിയിട്ട് അതായത് ഇരകൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് നടുക്കിയ ഒരു പീഡന വാർത്ത തന്നെയാണ് ഇപ്പോൾ എന്തായാലും പഞ്ചാബിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബിലെ പട്യാലെ 3 വയസ്സുകാരിയായ പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അസമിലെ റജോയിലെ രാംദിയ പോലീസ് സ്റ്റേഷനിൽ യുവതിയെ പീഡിപ്പിച്ചിരിക്കുന്നത് പോലീസുകാരൻ തന്നെ എന്നിങ്ങനെ 2 വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താ രാജ്യത്തെ ലജ്ജാകരം എന്ന് ഇതിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. സൗമ്യ, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് വീണ്ടും കുട്ടികൾക്ക് നേരെയും യുവതികൾക്ക് നേരെയുമുള്ള അതിക്രമം തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. വിദേശ വനിതയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ ഉദയൻ, ഉമേഷ് എന്നിവരെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. കൂടുതൽ തെളിവെടുപ്പിനായി ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിൽ ലഭിക്കുന്ന പക്ഷം ഇരുവരെയും കൃത്യം നടത്തിയ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റിലായ ഉദയന്റെയും ഉമേഷിന്റെയും മാഫിയ ബന്ധങ്ങൾ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുക. വിദേശ വനിത കൊല്ലപ്പെട്ട സംഭവത്തിൽ കൃത്യവും ശാസ്ത്രീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പഴുതുകൾ അടച്ചുള്ള അന്വേഷണത്തിൽ വളരെ വേഗം പ്രതികളെ കൊടുക്കാനും പോലീസിന് കഴിഞ്ഞു. അന്വേഷണത്തിൽ വിദേശ വനിതയുടെ സഹോദരി തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിലിയ വേണുഗോപാൽ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സർക്കാരിനോടും സിബിഐയോടും നിലപാടറിയിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതായും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടാവും സർക്കാർ കോടതിയിൽ സ്വീകരിക്കുക. സിഐഎസ്ഐ എന്നിവരെ അടക്കം 6 പേരെ അറസ്റ്റ് ചെയ്ത വിവരവും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. സിഐടിയു സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗത്തിന് ഇന്ന് 10 തുടക്കമാകും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിഐടിയു ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്തെ കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിച്ച സന്തോഷത്തിലാണ് മലപ്പുറം എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാനത്തെ കൂടുതൽ A+ തിളക്കവും എടരിക്കോട് സ്കൂളിനാണ്. SSLC പരീക്ഷയിൽ സംസ്ഥാനത്തു തന്നെ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 2422 പേർ. ഇതിൽ 5 പേരൊഴികെ തുടർ പഠനത്തിന് അർഹത നേടി. 290 പേർ സമ്പൂർണ്ണ A+ നേടി. ഇതും സംസ്ഥാനത്തെ റെക്കോർഡ് ബഹുമതിയാണ്. 99.8% സ്കൂളിലെ വിജയശതമാനം. എന്നാൽ ഇത്രയും കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്കൂളിൽ കഴിയില്ലെന്നതാണ് മാനേജ്മെന്റിന്റെ പരിഭവം.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് യാചിക്കുകയാണ്, 290 കുട്ടികൾക്ക്, ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഇവിടെ 140 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. 6 ബാച്ചിൽ 300 കുട്ടികളുണ്ടെങ്കിൽ ജനറൽ മെറിറ്റ് 140. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് ST ST മാനേജ്മെൻറ്റ് അതുപോലെയുള്ള ഒരുപാട് റിസർവേഷനെല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഇതിനകത്ത് PKM-ൽ പഠിച്ച 200 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ പുറത്താകുകയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 7200 പേർ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. IAS റാങ്ക് പട്ടിക വന്നപ്പോൾ ജില്ലയിൽ നിന്നുള്ള 2 പേരും എടരിക്കോട് സ്കൂളിൽ പഠിച്ചവരായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികച്ച മാതൃക കൂടിയാണ് എടരിക്കോട് സ്കൂൾ. ന്യൂസ് ബ്യൂറോ മലപ്പുറം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായതോടെ ചെങ്ങന്നൂരിൽ പ്രചരണരംഗം ചൂടുപിടിച്ചു. LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ May 9 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF BJP സ്ഥാനാർത്ഥികൾ 7 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ചെങ്ങന്നൂരിന്റെ ചിത്രം തെളിഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സജി ചെറിയാൻ 9 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹവും വാങ്ങി KKR വസതിയിലെത്തും. പിന്നീട് പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായിട്ടായിരിക്കും പത്രിക സമർപ്പിക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എത്തുക. UDF സ്ഥാനാർത്ഥി 7 പത്രിക സമർപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തും. 23-25 തീയതികളിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പ്രചരണ രംഗത്തെത്തും. ബൃന്ദാകാരാട്ടടക്കമുള്ള ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ ചെങ്ങന്നൂരിലെത്തിച്ചേരും. തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിൽ മണ്ഡലത്തിൽ SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ സ്ഥാനാർത്ഥികൾ നേരിൽ കണ്ട് അനുമോദിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. BJP ദേശീയ നേതൃത്വത്തെ തള്ളി സംസ്ഥാന ഘടകം. കേരളത്തിൽ BDJS സാധ്യത മനസ്സിലാക്കിയ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ BDJS അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുമ്പോഴാണ് BDJS ഒഴിവാക്കി ചെങ്ങന്നൂരിൽ LDA കൺവെൻഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് BDJS NDA സഹകരണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത്. ഇതിനുശേഷം BJP സംസ്ഥാന ദേശീയ നേതൃത്വം BDJS അനുനയിപ്പിക്കാൻ ശ്രമം നടന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ MP സീറ്റിന്റെ പേരിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ചില BJP നേതാക്കൾ അപമാനിച്ചതിനെതിരെയുള്ള പരാതി BJP ദേശീയ അധ്യക്ഷന് നൽകിയതും സംസ്ഥാന നേതാക്കളെ ചൊടിപ്പിച്ചു. ഇതിനിടയിൽ നടന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് BDJS ഒഴിവാക്കി ചെങ്ങന്നൂർ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ചെങ്ങന്നൂരിൽ നടന്ന NDA യോഗത്തിലും BDJS വിട്ടുനിന്നിരുന്നു. ഇന്നത്തെ യോഗത്തിൽ BDJS പങ്കെടുത്തിട്ടില്ല. എല്ലാ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ എല്ലാ ഘടകകക്ഷികളും ഞങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BDJS മാത്രമല്ല, മറ്റ് ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. BDJS പങ്കെടുത്തില്ലെങ്കിലും കൺവെൻഷനുമായി മുൻപോട്ട് പോകാനാണ് ജില്ലയിലെ BJP നേതാക്കളുടെ തീരുമാനം. എന്നാൽ BDJS മടങ്ങി വരുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന ഘടകം വെച്ചു പുലർത്തുന്നത്. ക്യാമറാമാൻ ബിനീഷ് നേതാജിക്കൊപ്പം ഷാജഹാൻ. കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചും ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് സജീവമാകുമ്പോൾ പരാജയപ്പെടാൻ വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥി. സേലം സ്വദേശി ഡോക്ടർ കെ പത്മകുമാറാണ് ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്റെ ലക്ഷ്യം വന്നിട്ട് തോൽക്കുക മാത്രമാണ്. ഡോക്ടർ പത്മരാജന്റെ കന്നിയംഗം 1998 തമിഴ്നാട്ടിലെ മേട്ടൂരിൽ നിന്നായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് രാജ്യത്ത് നടന്ന 196 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. എവിടെയും വിജയിച്ചില്ല എന്നു മാത്രമല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളോട് ഏറ്റുമുട്ടുകയും ചെയ്തു. ചെങ്ങന്നൂരിലെ 196 നോമിനേഷൻ ചെങ്ങന്നൂർ അസംബ്ലിക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ 1988 നിന്നാണ് ഈ സംവരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ നരസിംഹറാവു, ജയലളിത, കരുണാനിധി, AK ആന്റണി, നരേന്ദ്രമോദി, വാജ്പേയി ഇവർക്കൊക്കെ എതിരെ നോമിനേഷൻ കൊടുത്ത് വേൾഡ് റെക്കോർഡിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. നാമനിർദ്ദേശ പത്രിക നൽകിയാൽ പിന്നെ വോട്ട് ചോദിക്കുന്ന പതിവില്ല. എന്നാൽ 6000 വോട്ടുകൾ കിട്ടിയ ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പത്രിക നൽകിയ ശേഷമാണ് പത്മരാജൻ ചെങ്ങന്നൂരിലെത്തിയിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. 4 കുടുംബത്തെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് അതൂരിൽ മാട്ട പിക്കുഞ്ചയിലെ രാധാകൃഷ്ണൻ, ഭാര്യ പ്രീത, മക്കളായ കാശിനാഥ്, ശബരിനാഥ് എന്നിവരെയാണ് മരിച്ച നിലയിൽ ഇന്നലെ വീട്ടിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ആതൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ മേൽ നടപടികൾ ഇന്ന് നടക്കും.
അതിർത്തിയിലെ തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യ പാകിസ്ഥാനുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട്. മുൻ വിദേശകാര്യ സെക്രട്ടറി വിവേക് ഖഡ്ജുവിന്റെ നേതൃത്വത്തിലുള്ള 14-അംഗ ഇന്ത്യൻ സംഘത്തിൽ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും മുൻ നാവികസേനാ മേധാവിയും ഉൾപ്പെട്ടിരുന്നതായാണ് വിവരം. കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ പാകിസ്ഥാനിലെത്തിയത്. ട്രാക്ക് 2 നയതന്ത്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ചർച്ചകൾ നടന്നതെന്നാണ് സൂചന. മുൻ വിദേശകാര്യമന്ത്രി ജാവേദ് ജബ്ബാർ, മുൻ വിദേശകാര്യ സെക്രട്ടറി എനാമുൾ ഹഖ്, മുൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ഗവർണർ ഇഷ്റത് ഹുസൈൻ എന്നിവരുൾപ്പെട്ട പാക് സംഘവുമായിരുന്നു ഇന്ത്യൻ സംഘത്തിന്റെ ചർച്ച. വയനാട് സുൽത്താൻ ബത്തേരി വടക്കനാടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബഹിഷ്കരിക്കുമെന്ന് കർഷകർ. രൂക്ഷമാകുന്ന വന്യമൃഗശല്യം പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ തീരുമാനം. പ്രദേശത്ത് സ്ഥിരമായി കൃഷി നശിപ്പിക്കുന്ന ആനയെ പിടികൂടാനുള്ള തീരുമാനം നടപ്പാകാത്തതിലും കർഷകർ പ്രതിഷേധത്തിലാണ്. ഇവിടെ മാസങ്ങളായി വടക്കനാട് പ്രദേശം ഈ കാട്ടുകൊമ്പനുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലാണ്. ജനവാസ മേഖലകളിൽ സ്ഥിരം കൃഷി നശിപ്പിക്കുന്ന ആനയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൃഷിനാശം പതിവായതോടെ കർഷകർ സമരങ്ങളുമായി ഇറങ്ങി. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിന് ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുവെച്ച് സമരം നടന്നു. ഇതേ തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ ആനയെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയുണ്ടാവുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ തീരുമാനങ്ങൾ നടപ്പായില്ല. ഇതോടെ കൃഷിയിടത്തിലിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തേണ്ടെന്ന നിലപാടിലാണ് കർഷകർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർത്തിവച്ചതായും പരാതിയുണ്ട്. അതാണ് നമ്മുടെ ഈ സംവിധാനമായിട്ടുള്ള ബുദ്ധിമുട്ട്. യാനയ്ക്ക് കൊടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ കരടയ്ക്ക് കൊടുക്കുന്ന സംവിധാനം, കാട്ടാറിന് കൊടുക്കുന്ന സംവിധാനം, ഇതൊക്കെ മനുഷ്യ ആ വരെ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഈ എല്ലാ മൃഗങ്ങൾക്കും കിട്ടുന്ന നമ്മുടെ ജീവിത ചക്രത്തിൽ കരടയും കടുവയും ആനയും പുൽച്ചാടിയും മനുഷ്യരും ഒക്കെ തുല്യ പ്രാധാന്യം കൊടുത്തുകൂടെ? മനുഷ്യ പ്രാധാന്യം അവർ തരുന്നില്ല. ആ ഒരു വേദനയാണ് ഇവിടുത്തെ കൃഷിക്കാർക്കുള്ളത്. വനംവകുപ്പും നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് ആനയിറങ്ങി കൃഷിനാശമുണ്ടാക്കി. വനംവകുപ്പിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കുന്നത് വേഗത്തിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ വയനാട്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന ആർ ഡിടൂറിന് തുടക്കം. മാനവീയ വീഥിയിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആർ ഡിടൂർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരുക്കിയിട്ടുള്ള കലാപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി എ സി മൊയ്തീൻ നിർവഹിക്കും. 14-ന് കാഞ്ഞങ്ങാട് ആണ് ആർ ഡിടൂർ സമാപിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ജനങ്ങൾക്കുള്ള ഭയം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവജനക്ഷേമ ബോർഡ് ആർ ഡി ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാഞ്ഞങ്ങാട് വരെ ഡബിൾ ഡെക്കർ ബസ്സിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കഥ പറയുന്ന പ്രദർശനമാണ് ആർ ഡി ടൂർ. ഇതോടൊപ്പം 30-ഓളം കലാകാരന്മാർ നാടകം, നാടൻ പാട്ടുകൾ, തത്സമയ ചിത്രരചന തുടങ്ങിയവയുമായി ഡബിൾ ഡെക്കർ ബസ്സിനെ അനുഗമിക്കുന്നുണ്ട്. സ്ഥലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമാകും. ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെയും അവിടെ താമസിക്കുന്ന, ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ ഈ പരിപാടിയിൽ സമ്മേളിപ്പിക്കുന്നതിനും അവരൊക്കെ കൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളോട് അല്ലെങ്കിൽ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുള്ള ഒരു പരിശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇപ്പോൾ തന്നെ നിരവധി കവികൾ, സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്ന കവി അരങ്ങുകൾ പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രണ്ട് നിലകളുള്ള ബസ് എയർ കണ്ടീഷൻ ചെയ്താണ് കലാപ്രദർശനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും നിശ്ചിത കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തും. ഒപ്പം കലാപരിപാടികളുടെ അവതരണവും നടക്കും. പ്രവേശനം സൗജന്യമാണ്. തിരുവനന്തപുരത്തെ ആർട്ടേരിയയുടെ ക്യൂറേറ്ററും ലളിതകലാ അക്കാദമി പുരസ്കാര ജേതാവുമായ ജി അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് വാഹനം രൂപകൽപ്പന ചെയ്ത് പ്രദർശനവും ഇൻസ്റ്റലേഷനും ഒരുക്കിയിരിക്കുന്നത്. നിലിയ വേണുഗോപാൽ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SSLC പരീക്ഷയിൽ 97.84% വിജയം കൈവരിച്ചപ്പോൾ വേറിട്ട നേട്ടവുമായി പോലീസിന്റെ ഹോപ്പ് പദ്ധതി. സമൂഹം എഴുതിത്തള്ളിയ 64-ഓളം കുട്ടികളെ SSLC പരീക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം നൽകി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പോലീസിന് നേട്ടമാകുന്നത്. പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി പോലീസ് നടപ്പാക്കിയ ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സമൂഹം എഴുതിത്തള്ളിയ 90-ഓളം കുട്ടികളെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുക എന്ന ശ്രമകരമായ ദൌത്യമാണ് പോലീസ് ഏറ്റെടുത്തത്. ഇതിൽ 64 കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചു. SSLC പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടികളെയും പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയ കുട്ടികൾക്കുമാണ് പോലീസും നാട്ടുകാരുമടങ്ങുന്ന ഹോപ്പ് കൂട്ടായ്മ പുത്തനുണർവ് നൽകിയിരിക്കുന്നത്. നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് IG പി വിജയൻ IPSന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലായത്. പരാജയത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തി അവ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അവിടെ മഹത്തായ വിജയം കൈവരിക്കാനാകും എന്ന് തെളിയിക്കുകയാണ് ഈ കൂട്ടായ്മ.
സമീപകാലത്തായി നിരവധി ആരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ മാനുഷികമായ മറ്റൊരു മുഖമാണ് ഇവിടെ കാണുന്നത്. നിലിയ വേണുഗോപാൽ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് ചിന്താവളപ്പിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ രണ്ട് ഇത്തര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബീഹാർ സ്വദേശികളായ കിസ്മത്, ജബ്ബാർ എന്നിവരാണ് മരിച്ചത്. മണ്ണിനടിയിൽ കുടുങ്ങിയ മറ്റൊരു തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ പ്രവൃത്തിയിൽ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നും കരാറുകാരനും ഉടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് ചിന്താവളപ്പിൽ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം നടന്നത്. ഭൂമിക്കടിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ മുകളിലെ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. ബീഹാർ സ്വദേശികളായ 8 തൊഴിലാളികളിൽ 5 പേരെ പുറത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. 3 പേർ മണ്ണിനടിയിൽ കുടുങ്ങി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കിസ്മത്, ജബ്ബാർ എന്നീ തൊഴിലാളികളെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണിനടിയിൽ കുടുങ്ങിയ മറ്റൊരു തൊഴിലാളി മുഖ്താറിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയമം ലംഘിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും കെട്ടിട ഉടമ കാസർകോട് സ്വദേശി ആയിഷയ്ക്കും കരാറുകാരൻ അഷ്റഫിനുമെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ യു വി ജോസ് അറിയിച്ചു. അതിന്റെ പാർശ്വങ്ങൾ ശക്തിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ താഴേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാലാവസ്ഥയിൽ അത് കാണുന്നില്ല, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇതിന്റെ ബാക്കി അത് ഓൾറെഡി കേസെടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓണറാണ്, കാസർഗോഡാണ്, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ്, DND കൺസ്ട്രക്ഷൻ, അവരാണിത് ചെയ്തിട്ടുള്ളത്. 9 നില കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ 6 മാസം മുൻപാണ് ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. സുരക്ഷയൊരുക്കാതെ മറ്റ് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ എറണാകുളത്തെ സബ് ഓഫീസ് ഈ മാസം കഴിഞ്ഞ മാസം 30 മുതൽ സമിതിയുടെ അറിവില്ലാതെ നിയമവിരുദ്ധമായി പൂട്ടിയതായി പരാതി. തണൽ, അമ്മത്തൊട്ടിൽ തുടങ്ങിയ കുട്ടികളുടെ ക്ഷേമത്തിനായി ആരംഭിച്ച സമിതിയുടെ സബ് ഓഫീസാണ് ജില്ലാ ശിശുക്ഷേമ സമിതി താഴിട്ട് പൂട്ടിയത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് ഇത്തരത്തിൽ കെട്ടിടം വാടകയ്ക്ക് നൽകിയിട്ടില്ല എന്നാണ് ശിശുക്ഷേമ സമിതിയുടെ വിശദീകരണം. വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച ശ്രദ്ധേയനാവുകയാണ് കൊടുങ്ങൂർ സ്വദേശിയായ ജീവൻ. കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ അതേ രൂപത്തിൽ നിർമ്മിക്കുകയാണ് ജീവന്റെ ഹോബി. ചെറുപ്പത്തിൽ തുടങ്ങിയ വാഹനഭ്രമം വണ്ടി നിർമ്മാണത്തിലേക്ക് പറിച്ചു നട്ട ഈ ചെറുപ്പക്കാരനാണ്.